അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ രാത്രി എല്ലാവരും ശ്രദ്ധിക്കണം, നല്ലതുപോലെ അമൽ ചെയ്യേണ്ട രാവാൻ. നമ്മുടെ ഈ സദസ് ഒരിക്കലും പരാജയപ്പെടൂല. ബഹുമാനപ്പെട്ട ഉസ്താദവർഗളുടെ ദുആ ഇൻഷാല്ലാ അല്പസമയത്തിനൊക്കെ ഇവിടെ നടക്കും. അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകളെ സ്വീകരിക്കുമാറ, അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകളെ സ്വീകരിക്കട്ടെ. ആമീൻ പറയും. നമുക്ക് ഏറ്റവും വേണ്ടത് ആമീനാണ്. അദ്ദുആഉ മുഹുൽ ഇബാദ, ആരാധനയുടെ മജ്ജയാണ് പ്രാർത്ഥന അല്ല. അദ്ദുആഉ ഹുവൽ ഇബാദ, ആരാധന എന്ന് പറയുന്നത് തന്നെ ഏതാണ്? പ്രാർത്ഥന. ദുആ ചെയ്യലാണ് മെയിൻ. ഖുൽ, നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കണം, മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉകും, നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ നിങ്ങളെ പരിഗണിക്കില്ല എന്ന് ഈ ഉമ്മത്തിനോട് പറഞ്ഞു കൊടുക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. എന്ത് വേണം? ദുആ വേണം. ഈ ഉമ്മത്തിന് ഏറ്റവും കൂടുതൽ കുറഞ്ഞു പോയതാണ്. നമ്മൾ ആമീൻ പറയുന്നത് വളരെ കുറഞ്ഞു പോയി. നല്ലതുപോലെ ആമീൻ പറയണം. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കുമാറാവട്ടെ. ഈ പരിശുദ്ധമാക്കപ്പെട്ട സദസ് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നിൽക്കട്ടെ. അവിടെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നു, വിശുദ്ധമായ റമദാൻ കൊണ്ട് നമ്മൾ വിജയിച്ചവരാണോ, തഖ്വ നമ്മൾ നേടിയെടുത്തിട്ടുണ്ടോ എന്ന് ചിന്തിക്കും, ഭയഭക്തി നമ്മൾ നേടിയെടുത്തിട്ടുണ്ടോ എന്ന് ചിന്തിക്കും. നമ്മൾ എന്താ നേടിയെടുത്തിട്ടുള്ളത്? നമുക്ക് എന്താ നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്? വിശുദ്ധമാക്കപ്പെട്ടതാകുന്ന റമദാനിൽ പോലും റിലീസിന്റെ പടങ്ങൾ തേടി പോകുന്ന ചെറുപ്പക്കാർ, സഹോദരങ്ങൾ, സഹോദരിമാർ ഇന്ന് ധാരാളം. ഈ റമദാനിൽ പോലും വലിയ രണ്ട് ബ്രഹ്മാണ്ട ചിത്രം റിലീസ് ചെയ്തു. അതിലേറ്റവും കൂടുതൽ പോയിട്ടുള്ള സമൂഹം നമ്മുടെ സമൂഹം തന്നെയാണ്. ഒരു കാലഘട്ടങ്ങളിൽ റിലീസിന്റെ പടങ്ങൾ പെരുന്നാളിനെ ചെയ്യുള്ളൂ. എന്താ കാര്യം? അവൻ ലൈലത്തുൽ ഖദ്ർ പൊതിഞ്ഞു കൊണ്ടുവന്ന് ഇവിടെ കൊണ്ട് നിവർത്തു എന്നവർക്കറിയാം. കാരണം റമദാനിൽ നേടിയെടുത്തിട്ടുള്ളതാകുന്ന ആ ചൈതന്യം മുഴുവൻ കൊണ്ട് കളയും. എന്തിനാ പെരുന്നാളിൽ നിന്ന് റിലീസ് ചെയ്യുന്നത്? റമദാനിൽ ഒരൊറ്റ മുസ്ലിമിനെയും കിട്ടൂല എന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. ഇന്ന് പിശാചിന്റേതാകുന്ന പരിശ്രമങ്ങൾ കൂടി ഇന്ന് നമ്മുടെ യുവാക്കളുടെയും യുവതികളുടെയും ആകുന്ന യൂട്യൂബിലൂടെയും മറ്റുള്ള വീഡിയോസ് കാണലുമൊക്കെ കൂടി 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 അവർക്ക് തന്നെ മനസ്സിലായി. നിർമ്മാതാക്കളും സിനിമയുടെ അണിയറ പ്രവർത്തകർക്കൊക്കെ അറിയാം, ഏത് സമയത്ത് ഇത് റിലീസ് ചെയ്താലും വരാനുള്ളവരൊക്കെ ഇങ്ങ് വരും. അതിനകത്തുള്ള നല്ല ശൈത്താന്മാരുണ്ട്, അവരെ നമുക്ക് കിട്ടുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് റമദാനിൽ തന്നെ റിലീസ് ചെയ്തു. നല്ല രാവ് നോക്കി എത്ര മോമിനിയങ്ങളാണ് പോയി കണ്ടവർ, തിയേറ്ററിൽ പോയി നേരിട്ട് കണ്ടവർ. കാണുക മാത്രമല്ല, അത് കണ്ടതിന് ശേഷം അതിന്റെ വീഡിയോ എടുത്തുകൊണ്ട് തിയേറ്ററിൽ അവൻ ഇരുന്നതും അവന്റെ സീറ്റ് നമ്പറും അടക്കം അന്നുണ്ടായ സാഹചര്യങ്ങളും അടക്കം മൊബൈൽ ഫോണിൽ എടുത്തിട്ട് അത് മറ്റുള്ളവർക്ക് പ്രദർശിപ്പിക്കുന്ന വിധത്തിൽ സ്റ്റാറ്റസ് വീഡിയോ ഇടുക. ചിന്തിച്ചു നോക്കി, അവരെക്കാൾ വലിയ കുറ്റവാളി ആരാണ്? അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കും. അവനേക്കാൾ വലിയ കുറ്റവാളി ആരാണ്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കുല്ലു ഉമ്മത്തി മുആഫാതുൻ ഇല്ലൽ മുജാഹിരീ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എല്ലാ സമൂഹവും എല്ലാ സമുദായവും അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കുന്നതാണ്, പുറത്തു കൊടുക്കുന്നതാണ്. എന്റെ ഉമ്മത്തിൽ നിന്ന് സർവർക്കും അല്ലാഹു പരിപൂർണമായി പുറത്തു കൊടുക്കുന്നതാണ്, പുറത്തു കൊടുക്കുന്നതാണ്. ഇല്ലൽ മുജാഹിരീൻ, മുജാഹിരീങ്ങളായ ആളുകൾ കൊഴികെ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഉടനെ സഹാബത്ത് നബിയോട് ചോദിക്കുകയാണ്, വമൽ മുജാഹിരീന യാ റസൂലല്ലാഹ്, വമൽ മുജാഹിരീന യാ റസൂലല്ലാഹ്, ആരാണ് റസൂലേ മുജാഹിരീങ്ങൾ, ആരാണ് മുജാഹിർ എന്ന് പറഞ്ഞു തരുമോ റസൂലേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റസൂല് പറയുകയാണ്, സഹാബാ അയ്യ അമർ റജുലു ബില്ലൈലി അമലാ, രാത്രി സമയത്ത് തെറ്റുകൾ ചെയ്യുന്ന മനുഷ്യനാണ്, പാതിരാത്രി സമയത്ത് മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് നിലകൊള്ളുകയാണ്, പാതിരാത്രി സമയത്ത് കൂട്ടുകാരും ഒന്നിച്ച് മോശപ്പെട്ട തലത്തിൽ പോയി തെറ്റുകൾ ചെയ്യുന്നവനാണ്, വിചാരശാലകളിലേക്ക് പോയി വിചരിക്കുന്നവനാണ്, തിയേറ്ററിലേക്ക് പോയി സിനിമ കാണുന്നവനാണ്. പാതിരാത്രി സമയത്ത് അത്തരത്തിലുള്ള ചെയ്തികൾ ചെയ്തിട്ട് അവൻ നേരം വെളുക്കുമ്പോൾ അവൻ ജനങ്ങളോട് പറയുകയാണ്, ഖദ്
ഇന്നലത്തെ രാത്രി ഞാൻ ഇന്ന തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇന്ന തിയേറ്ററിൽ പോയി പടം കണ്ടവനാണ്, ഞാൻ ഇന്ന സിനിമ കണ്ടവനാണ്, ഞാൻ ഇന്ന സീരിയൽ ദർശിച്ചവളാണ് എന്ന് കൂട്ടുകാരോട് വിളിച്ചു പറയുന്നവരെ, കണ്ട സിനിമകളുടേതാകുന്ന വീഡിയോ എടുത്തുകൊണ്ട് സ്റ്റാറ്റസ് വീഡിയോ ഇട്ടുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രചോദനം കൊടുത്തുകൊണ്ട് ചെയ്ത തെറ്റുകൾ പരസ്യമാക്കുന്നവരെ, സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നവരെ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് എന്റെ സമൂഹത്തിലുള്ളവർ എന്റെ സമുദായത്തിലുള്ളവർ സർവർക്കും അല്ലാഹു എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുന്നവരാണ്. ഈ രീതിയിൽ തെറ്റ് ചെയ്യുന്നവർക്കൊഴികെ പരസ്യമായി തെറ്റിദ്ധരാകുന്ന തെറ്റുകൾ വിളിച്ച് പറയുന്നവർക്കൊഴികെ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി, രാത്രി ചെയ്തതാകുന്ന തെറ്റ് നീയും റബ്ബും മാത്രമാണ് അറിഞ്ഞിട്ടുള്ളത്, അല്ലാഹുവിലേക്ക് തൗബ ചെയ്താൽ പടച്ച റബ്ബ് സ്വീകരിക്കുമായിരുന്നു, പക്ഷേ നീ പരസ്യമാക്കുകയാണ്, ആ തെറ്റ് ജനങ്ങൾക്ക് പ്രചോദനമാകും വിധം വെളിപ്പെടുത്തുകയാണ്. അന്യ പെണ്ണുമായി രാത്രിയെ ശയ്യവലംബിച്ചിട്ട് നേരം പെടുത്തുകൊണ്ട് കൂട്ടുകാരോട് വെളിപ്പെടുത്തുന്നവരെ, ഞാൻ ഇന്നലെ ഭാര്യയുമായി ഈ രീതിയിൽ ബന്ധപ്പെട്ടു എന്നൊക്കെ വിളിച്ചു പറയുന്ന കൂട്ടുകാരികളില്ലേ, ഭർത്താക്കന്മാരില്ലേ, നഊദു ബില്ലാ, ഹറാമാണ്, നിഷിദ്ധമാണ്, വലിയ പാതകമാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരാത്തതാകുന്ന പാതകമാണ്. എത്രയോ സഹോദരിമാർ, എത്രയോ ചെറുപ്പക്കാർ അത്തരത്തിലുള്ളതാകുന്ന പ്രവർത്തനങ്ങൾ ഇന്ന് സമൂഹത്തിൽ നടത്തുന്നുണ്ട്. തലേന്ന് രാത്രി അവന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായി സല്ലപിച്ചത് വരെ, തനേരം വെളുക്കുമ്പോൾ കൂട്ടുകാരോട് വെളിപ്പെടുത്തുന്നതായ സഹോദരങ്ങൾ, തലേന്ന് രാത്രി തന്റെ പ്രിയപ്പെട്ട ഭർത്താവുമായി ഏത് രീതിയിലാണ് ബന്ധപ്പെട്ടത് എന്നവരെ പരസ്യമായി കൂട്ടുകാരികളോട് ഫോൺ വിളിച്ച് പറയുന്ന സഹോദരിമാര്, ആദരമായ പ്രവാചകനെ പറയുകയാണ്, വെളിപ്പെടുത്തരുതേ, വെളിപ്പെടുത്തരുതേ, അത് വലിയ പാതകമാണ്, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു നൽകില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ എവിടെയാ നന്നായത്? റമദാൻ വിട പറയാൻ വേണ്ടി അടുത്തു നിൽക്കുമ്പോ റമദാൻ കൊണ്ട് നിർബന്ധമാക്കപ്പെട്ട ആയത്തിന്റെ അവസാന ഭാഗം, ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാകാൻ വേണ്ടിയിട്ടാ ഈ നോമ്പ് നൽകിയത് എന്ന് അല്ലാഹു പറഞ്ഞതിൽ നിന്ന് എടുത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചെന്ന് നോക്കി, എവിടെയാ നമുക്ക് തക്കുവന്നത്? റമദാൻ വരുമ്പോ റിലീസിന്റെ പടങ്ങൾ തേടി പോകുന്നതോ, റമദാൻ വന്നിട്ടും പാവപ്പെട്ടവന്റെ കണ്ണീരപ്പാതെ നിലകൊള്ളുന്നതോ, റമദാൻ വന്നിട്ട് പോലും നിസ്കാരത്തിന് ശ്രദ്ധ ചെലുത്താതെ നിലകൊള്ളുന്നതോ, റമദാൻ വന്നിട്ടും പള്ളി ഉടകത്തലങ്ങളിൽ ഫനായും ഫസാദും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ കൂടുന്നതോ, എവിടെയാ നമുക്ക് നന്നാവാൻ പറ്റിയിട്ടുള്ളത് ഒന്ന് ചിന്തിക്കുക. ഈ നോമ്പ് കൊണ്ട് നമുക്ക് എന്ത് മാറ്റം ഈ ദിവസങ്ങൾ അത്രയും ഉണ്ടായി? ചിലര് കരുതി ഒന്ന് വെയിറ്റ് ലോസ് ചെയ്യാം, വണ്ണം ഒന്ന് കൂടിയിട്ടുണ്ട്, തടി അല്പം കൂടിയിട്ടുണ്ട്, അതൊന്ന് കുറയ്ക്കാം, ഷുഗർ അല്പം കൂടിയിട്ടുണ്ട്, അതൊന്ന് ക്രമാതീതമാക്കാം, അതിനുവേണ്ടി നോമ്പ് പിടിച്ചു. അവർക്ക് ആ നീയത്തുണ്ടാവും. എന്നിട്ട് തന്നെ ഇപ്പൊ തൂക്കി നോക്കിയപ്പോ 5 കിലോ കൂടുതലുണ്ട് ചിലർക്ക്. കാരണം റമദാനി നല്ല സമൂസായും കരിച്ചതും മരിച്ചതും ഒക്കെ നല്ല റാഹത്തായിട്ട് എല്ലാം കഴിച്ച് കഴിച്ച് ഹലാക്ക്, 5 കിലോ കൂടി നമ്മുടെ അവസ്ഥ. അവിടെയാണ് സഹോദരങ്ങളെ മാറ്റം, നോമ്പ് കൊണ്ട് മാറ്റമുണ്ടായ ഒരു വനിതയുണ്ട് ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ബീവി മറിയം റളിയല്ലാഹു അൻഹാ. ഭയങ്കര ചരിത്രമാണ് അവർ, നോമ്പ് പിടിച്ചുകൊണ്ട് മാറ്റമുണ്ടാക്കിയെടുത്തൊരു മഹതിയാണ് അവർ. بسم الله الرحمن الرحيم واذكر في الكتاب مريم إذ انتبذت من أهلها مكانا شرقيا فاتخذت من دونهم حجابا فأرسلنا إليها روحنا فتمثل لها بشرا سويا പരിശുദ്ധമായ ഖുർആനിൽ 114 സൂക്തങ്ങളിൽ ഒരു സൂറത്തിന്റെ പേര് തന്നെ അല്ലാഹു നൽകി, സൂറത്തു മറിയം. മറിയം എന്ന പേരിൽ ഒരു സൂറത്ത്, റളിയല്ലാഹു അൻഹ, അല്ലാഹുവിന്റെ ദർജ ഉയർത്തട്ടെ,
ഈസാനബിയുടെ ഉമ്മയാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹ. ഖുർആനിൽ ഒരു സൂറത്തിന് പേര് വെക്കണമെങ്കിൽ ആ പെണ്ണ് നിസാരമായ പെണ്ണല്ല. ഏയ്, സൂറത്തു ആയിഷ, സൂറത്തു ഹദീജ എന്നൊരു പേരില്ലല്ലോ ഖുർആനിൽ, ശ്രദ്ധിക്കണം. സൂറത്തു മറിയം ഇതൊരു സാധാരണ പെണ്ണല്ല, ഒരു പഠിക്കൽ നിർബന്ധമാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സൂക്തം തന്നെ അല്ലാഹു വെച്ചിരിക്കുന്നത്. വദുക്കുറ ഫിൽ കിതാബി മറിയം, മറിയം നബിയെ കുറിച്ച് നബിയേ നബിയേ തങ്ങൾ ഓർമ്മപ്പെടുത്തണേ, സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണേ, അവരെ അനുസ്മരിക്കണം, അനുസ്മരണ പ്രഭാഷണം നടത്തണം. ആരുടേത്? ആരുടെ? മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ. അവരുടെ മദഹ് പറയും ഖുർആനിൽ. ഖുർആനിൽ അങ്ങനെ ചിലരുടെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പ്രവാചകന്മാരുടെ പലരുടെയും സ്മരിക്കും സ്മരിക്കുന്ന ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വലിയ ആളുകളാണ്. അതുകൊണ്ടാണ് നിൽക്കട്ടെ ഇവിടെ. മറിയം ബീവി റളിയല്ലാഹു അൻഹ ആരാത്? ബൈത്തുൽ മുഖദ്ദസിലെ അക്കാലഘട്ടത്തിലേതാകുന്ന അതിന്റെ പരിസരത്തിൽ, ലബനാനിന്റെ പരിസരത്ത് ജീവിച്ചിരുന്ന അവിടുത്തെ ഖതീബായിരുന്നു ബഹുമാനപ്പെട്ട ഇമ്രാൻ റളിയല്ലാഹു അൻഹു. അവരുടേതാകുന്ന ഭാര്യയാണ് ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ. ഇമ്രാൻ ഹന്നത്ത് ബീവി ദമ്പതികൾ മക്കളില്ലാതെ വിഷമിച്ചു. അവസാനം അവർ ദുആ ചെയ്തു. ഹന്നത്ത് ബീവി നേർച്ച നേർന്നു. അല്ലാഹുവേ, എനിക്കൊരു കുട്ടിയെ നൽകുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? കുട്ടി എന്ത് ചെയ്യാം? ബൈത്തുൽ മഖദ്ദസിലേക്ക് ഞാൻ നേർച്ച നേർന്നേക്കാം. മസ്ജിദുൽ അഖ്സ, ഫലസ്തീനിലെ പള്ളി. മൂന്ന് പള്ളികളാണല്ലോ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്. ലാ തുഷദ്ദു റിഹാലു ഇല്ലാ ഇലാ സലാസതി മസാജിദ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്ന് പള്ളികളിലേക്ക് യാത്ര ചെയ്യൽ പുണ്യമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി, ഒന്ന് മസ്ജിദുൽ ഹറാമാണ്. അള്ളാഹു നമുക്ക് കാണാൻ തൗഫീഖ് നൽകട്ടെ. ആ കഅബ സ്ഥിതി ചെയ്യുന്ന പള്ളി, പോകലും അവിടെ നിസ്കരിക്കലും വളരെ പുണ്യമാണ്. അവിടെ ഒരു റക്അത്ത് നിസ്കരിച്ചാൽ മറ്റുള്ള സ്ഥലങ്ങളിൽ 100,000 റക്അത്ത് നിസ്കരിക്കുന്ന പ്രതിഫലം കിട്ടും. അവിടെ ഒരൊറ്റ റക്അത്ത് നിസ്കരിച്ചാൽ അൽഹംദുലില്ലാ, അള്ളാഹു തൗഫീഖ് തരട്ടെ. രണ്ടാമത്തെ പള്ളിയാണ് മസ്ജിദുൻ നബവി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭൗതിക ശരീരം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട പള്ളി, പ്രവാചകരുടെ പള്ളി, മദീന പള്ളി. ആ പള്ളിയിൽ ഒരു റക്അത്ത് നിസ്കരിച്ചാൽ മറ്റുള്ള സ്ഥലങ്ങളിൽ, ഹറമും മസ്ജിദുൽ അഖ്സയും അല്ലാത്ത മറ്റുള്ള സ്ഥലങ്ങളിൽ, ലോകത്ത് എവിടെ നീ 10,000 റക്അത്ത് നിസ്കരിക്കുന്നുണ്ടോ അതിന്റെ കൂലി നിനക്ക് കിട്ടും. മസ്ജിദുൻ നബവിയിൽ ഒരൊറ്റ റക്അത്ത് നിസ്കരിച്ചാൽ മദീന പള്ളി, അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പോ 4 റക്അത്ത് അസർ നിസ്കരിച്ച് കഴിയുമ്പോ 40,000 റക്അത്ത് നിസ്കരിച്ച കൂലി കിട്ടും. അവിടെ ഒരു അസറും, അവിടെ ഒരു ദുഹർ 4 റക്അത്ത് നിസ്കരിച്ച 40,000. മക്കയിലെ പള്ളിയിൽ നിസ്കരിച്ചാൽ 400,000. 4 റക്അത്ത് കഴിയുമ്പോ എത്രയായി? 600,000. അതുകൊണ്ടാണ് പരമാവധി അവിടെ പോകുമ്പോ ഇമാമൻ ജമാഅത്ത് ശ്രദ്ധിക്ക, ഉസ്താദുമാര് അമീർമാര് പറയുന്നു, മുട്ടന് തേയ്മാന ഉസ്താദ് എന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കുക, ഉച്ചക്ക് പോവാൻ മേലെ ചൂട ഉസ്താദ് എന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കുക. ഒരുപക്ഷെ റൂമ് നമ്മുടെ ഹറമിനുള്ളിലായിരിക്കാം. ഈ പറഞ്ഞ കൂലി കരഗതമാകും. എങ്കിൽ പോലും പള്ളിയിൽ പോയി ആ ജമാഅത്തിന് കിട്ടുന്ന കൂലി സഹോദരങ്ങളെ നമ്മൾ നഷ്ടപ്പെടുത്തരും. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. മൂന്നാമത്തെ പള്ളിയാണ് മസ്ജിദുൽ അഖ്സ. അവിടെ ഒരു റക്അത്ത് നിസ്കരിച്ചാൽ മറ്റുള്ള സ്ഥലങ്ങളിൽ 1,000 റക്അത്ത് നിസ്കരിക്കുന്നതിന്റെ പ്രതിഫലം അല്ലാഹു നൽകും. എത്ര റക്അത്താണ്? 1,000. ഈ മൂന്ന് പള്ളി പോലും കാണലും നിസ്കരിക്കലും ബർക്കത്തെടുക്കലും ഒക്കെ പുണ്യമാണ്. അള്ളാഹു അതൊക്കെ പോകാൻ തൗഫീഖ് നൽകട്ടെ. ഒരുപക്ഷെ മക്കയിലും മദീനയിലൊക്കെ പോയവരുണ്ടാകും അല്ലേ? അല്ലല്ലേ? ഒന്ന് കൈവർത്തിക്ക്, എത്ര പേരുണ്ട്? അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാ. മസ്ജിദുൽ അഖ്സയിൽ പോകാൻ ചിലപ്പോ ഇനി ഭാഗ്യം കിട്ടിക്കൊള്ളുന്നില്ല. പോകാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ രാവിന്റെ പറക്കത്തുകൊണ്ട് അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒന്ന് ആമീൻ പറയും മനുഷ്യന്മാരെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. അല്ലാഹ് മസ്ജിദുൽ അഖ്സയിലെ കടക്കം ഞങ്ങളെ എല്ലാ പുണ്യമാക്കപ്പെട്ട സ്ഥലങ്ങളിലും മസ്ജിദുൻ നബവിയിലെ പരിശുദ്ധമാക്കപ്പെട്ട കഅബ ഒന്ന് കാണാനും ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും തൗഫീഖ് നൽകണേ അല്ലാഹ്. അതിന്റെ പരിസരത്താണ് ഈ ചരിത്ര ഇതിവൃത്തം.
ഹന്നത്ത് ബീവി ഇമ്രാൻ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന അവിടുത്തെ ഖതീബിന്റെ ഭാര്യ അവരെ നേർച്ച നേർന്നു മക്കളില്ലല്ലോ. അല്ലാഹു എനിക്കൊരു കുട്ടിയുണ്ടാണെങ്കിൽ മസ്ജിദുൽ അഖ്സയിലേക്ക് ഞാൻ അവിടുത്തെ പരിപാലനത്തിന് അയക്കാമെന്ന് നേർച്ച നേർന്നു. സൂറത്തു ആലി ഇമ്രാൻ ആ നേർച്ച നേരിൽ പറയുന്നുണ്ട്. بسم الله الرحمن الرحيم إذا قالت امرأة عمران رب إني نذرت لك ما في بطني محررا فتقبل مني إنك أنت السميع العليم നേർച്ച നേറുകയാണ്. അല്ലാഹുവേ എന്റെ വയത്തിലുള്ളതാകുന്ന കുട്ടിയെ മസ്ജിദുൽ അഖ്സയുടെ പരിപാലനത്തിന് ഞാൻ ഇതാ നേർച്ച നേരുന്നു. അല്ലാ നേർച്ച നേർന്നു. സുബ്ഹാനല്ലാഹ്. ഫലമ്മാ ഗർഭം ധരിച്ച കുഞ്ഞിനെ പ്രസവിച്ചപ്പോ അത് പെണ്ണാണ് പെണ്ണാണ്. പെണ്ണിനെ പള്ളിയിലേക്ക് പറഞ്ഞേക്കൽ പാടില്ലല്ലോ. ഉടനെ തന്നെ മഹദി അവർകൾ പറഞ്ഞു, ഇന്നി വളഅതുഹ ഉൻസാ. അല്ലാഹുവേ ഞാൻ പ്രസവിച്ചത് പെണ്ണിനെയാണല്ലോ. അല്ലാ പെണ്ണിനെയാണല്ലോ. അല്ലാ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും പെണ്ണുങ്ങള് പള്ളിയിൽ പോലെ നല്ലതല്ല, അല്ലെങ്കിൽ അവിടെ അത് പറയേണ്ട കാര്യമില്ലല്ലോ. അതിന്റെ മഫ്ഹൂമ മുഖാലഫ എന്താണ്? എന്താണ് അതിൽ ഉള്ളടക്കം? എന്താണ്? കാരണം പെണ്ണാണ് പ്രസവിച്ച് വീണെന്ന് പറഞ്ഞപ്പോ ഉമ്മയാകുന്ന ഹന്നത്ത് ബീവി പറഞ്ഞു, അല്ലാഹു ഇന്നി വളഅതുഹ ഉൻസ, അടച്ചവനെ ഞാൻ പെണ്ണിനെയാണല്ലോ പ്രസവിച്ചത് എന്ന് ഉമ്മ തന്നെ പറഞ്ഞു. എന്താ കാരണം? ബൈത്തുൽ മുഖദ്ദസിലെ പരിപാലനത്തിന് പള്ളിയിലേക്ക് ആണുങ്ങളുടെ കിടയിലേക്ക് ഈ പെണ്ണിനെ വിടാൻ പറ്റുമോ? ആണുങ്ങളല്ലേ വള്ളിയിൽ പോകുന്നത്, മനസ്സിലാക്കണം. അതുകൊണ്ട് അത്തരത്തിലുള്ള വാദഗതികൾ ഉന്നയിക്കുന്നവർ ആദ്യം ഖുർആൻ പഠിക്കണം. അല്ലാഹു തൗഫീഖ് തരും. والله اعلم بما وضعت وليس الذكر كالانثى പുരുഷനെ പോലെ ആകില്ലല്ലോ. അല്ലാഹുവേ പെണ്ണ് വൈനി സമ്മൈതുഹ മറിയം, ഞാൻ ഇവൾക്ക് മറിയം എന്ന പേര് വെക്കുകയാണ്, പേര് വെക്കുകയാ. ബഹുമാനപ്പെട്ടതാകുന്ന ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹാ മറിയം എന്ന് പേര് വെച്ചു. മറിയം എന്ന് പറഞ്ഞാൽ ഹിബ്രു ഭാഷയിൽ അതിന്റെ അർത്ഥം ആബിദ എന്നാണ്, ആരാധന കൃത്യമായി നിർവഹിക്കുന്നവർ. ഇന്നും സഹോദരിമാർക്ക് അങ്ങനെ പേരിടുന്നവരുണ്ട്. അല്ലാഹു ബർക്കത്ത് ചൊരിയട്ടെ. നല്ല നല്ല പേര് മക്കൾക്ക് ഇടണം, എങ്കിലേ മക്കൾ അതിനനുസരിച്ച് റാഹത്താവൂ. നബിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഇന്നക്കും തുദഊന യൗമൽ ഖിയാമത്തി ബി അസ്മാഇക്കും വ ബി അസ്മാഇ ആബാഇക്കും ഫഅഹ്സിനു അസ്മാഅക്കും. നിങ്ങളെ നിങ്ങളുടെ മാതാപിതാവിന്റെ ചേർത്ത് പേര് ചേർത്തുകൊണ്ടാണ് നാളെ മഹശറയിൽ വിളിക്കുക വിളിക്കുക. ഇന്നാലിന്ന മനുഷ്യന്റെ മകനെ മകനെ, വാപ്പയുടെ പേരിനോട് മകന്റെ പേര് ചേർത്തുകൊണ്ടാണ് വിളിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ പേര് നിങ്ങൾ നന്നാക്കണേയെന്ന് നബിയുനാ റസൂലുള്ളാഹി ആദരമായ പ്രവാചകനെ പറയുകയാണ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാമങ്ങളാണ് അബ്ദുല്ലാ എന്ന നാമം, അബ്ദുറഹ്മാൻ എന്ന നാമം എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഭയങ്കര ഇഷ്ടമാണ് അള്ളാഹുവിന്റെ അടിമ, റഹ്മാനായ റബ്ബിന്റെ അടിമ എന്നർത്ഥം വരുന്ന ഈ നാമങ്ങൾ. അതൊക്കെ കുറവാ, നല്ല പേരെന്ന് ഇടുന്നവർ വളരെ കുറവാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നല്ല പേരിടണം, പേരിടണം, എങ്കിലേ രക്ഷയോടുള്ളൂ. രക്ഷയോടുള്ളൂ. പാപ്പയുടെ പേരിന്റെ തുടക്കവും ഉമ്മയുടെ പേരിന്റെ അവസാനത്തെ രണ്ട് അക്ഷരം കൂടി ചേർത്തിട്ടൊക്കെ ഇന്ന് പേരിടുന്നു. ഇങ്ങനെ ആയാ വലിയ പ്രശ്നമാണ്. പാപ്പയുടെ പേര് മൂസാന്നും ഉമ്മയുടെ പേര് സനൂജാന്നും പേരിട്ടപ്പോ സമൂസാന്നായി. മൂസായും കൂട്ടി ഇപ്പുറത്തുനിന്ന് സായും എടുത്തു. അങ്ങനെ ഒന്നും പേരിടാൻ പാടില്ല, ശ്രദ്ധിക്കണം. അറേ ഇവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പേരിട്ട് കിട്ടിയാൽ മതി, അങ്ങനെ ആകാൻ പാടില്ല. നല്ല പേരിടണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ പേരുകൊണ്ട് നാളെ വിളിക്കാം.
നാളെ മഹശറയിൽ വിളിക്കും. സാനിയ എന്നുള്ള പേരിടുമ്പോ ശ്രദ്ധിക്കണം, സീനാണെങ്കിലും കുഴപ്പമില്ല, സാനിയ എന്നാണെങ്കിലും കുഴപ്പമില്ല. ആണെങ്കിലും വ്യഭിചാരി എന്നാണ് അർത്ഥം, വേശ്യ എന്നാണ് അർത്ഥം. നമ്മളെ അർത്ഥങ്ങൾ വളരെ ശ്രദ്ധിക്കണം. സാനിയ മോളെ എന്നാ വിളിക്കുന്നത്, വേശ്യ മോളെ എന്ന അർത്ഥം വരും. ഓരോ നമ്മൾ അക്ഷരങ്ങൾ ഏതാന്ന് മനസ്സിലാക്കിയിട്ട് വേണം പേരിടാൻ. ചുമ്മാ ആരുടെ ഇങ്ങനെ പേര്, പിന്നെ പേരിട്ട ദുൽഖർ സൽമാൻ ഇട്ടപ്പോ പിന്നെ അള്ളാഹ് എല്ലാരും പതിട്ടുണ്ട്. നല്ല പേരാണ്, കേൾക്കുമ്പോ നല്ല ഇമ്പോ അല്ലേ, നല്ലൊരു പേരാണ്. ഇങ്ങനെ ഓരോരുത്തരും ശ്രദ്ധിക്കണം, നമ്മൾ പേര് നന്നാക്കിയിടണം, വളരെ ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മളെ സാലിഹികളെ ചേർക്കുമാറവട്ടെ. നിൽക്കട്ടെ, മറിയമ്പിയുടെ പേരിന്റെ അർത്ഥം മനസ്സിലായില്ല, ആബിദ, നല്ല ആരാധന നിർവഹിക്കുന്നവർ. എന്നിട്ട് ആ ഉമ്മ ചെയ്തൊരു പരിപാടി ഉണ്ട്, എന്ത്? വൈന്നീ സമ്മൈതുഹാ മറിയം വൈന്നീ ഉഈദുഹാ ബിക വദുരിയതാ മിനശ്ശൈത്വാനിർ റജീം. ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഇവളെയും ഇവരുടെ സന്താന പരമ്പരകളെയും ഞാൻ കാവൽ തേടുന്നു അല്ലാ, ഞാൻ കാവൽ തേടുന്നു അല്ലാ. ഈ ആയത്ത് ഇമാമിങ്ങൾ രേഖപ്പെടുത്തി വെക്കുകയാണ്, നമ്മുടെ മക്കൾ ജനിച്ചാൽ വലത് കാതിൽ ഭാഗം ഇടത് കാതിൽ ഇഖാമത്ത് കൊടുക്കുന്നതിനോടൊപ്പം ഈ ആയത്ത് കൂടി ഓതണേ ഓതണേ. വഇന്നീ ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ്ശൈത്വാനിർ റജീം. ഈ ആയത്ത് കൂടി ഓതണം, സുന്നത്താണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആദ്യം തന്നെ ബാങ്ക് കേൾപ്പിക്കേണ്ടത്, കുട്ടി ജനിച്ച ആദ്യം ബാങ്ക് കേൾപ്പിക്കണം, അല്ലാഹു അക്ബർ. ഫാസ്റ്റില് തന്നെ അത് കേൾപ്പിക്കണം. ഇതെല്ലാം കഴിഞ്ഞു ലേബർ റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോ സമയം വൈകി. ഉമ്മാക്ക് നല്ല റാഹത്തുണ്ടെങ്കിൽ, അപ്പൊ നല്ല ഓർമ്മയൊക്കെ ഉണ്ടെങ്കിൽ ഉമ്മ എന്ത് ചെയ്ത, കുട്ടിയും അടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് പ്രസവിച്ച ഉമ്മ തന്നെ അല്ലാഹു അക്ബർ എന്ന് പതുക്കെ എന്ന് പറഞ്ഞേക്കണം. ആദ്യം ആ വാക്കം കേട്ടോട്ടെ, അതിനു വേണ്ടിയിട്ട്. അശുദ്ധി ആയിരിക്കാം, പക്ഷെ അത് പ്രശ്നമല്ല. അല്ലാഹു അക്ബർ പറഞ്ഞു. അവർക്ക് ആഫിയത്തുണ്ടെങ്കിലായി പറഞ്ഞത്, എഴുന്നേറ്റ് നിന്നിട്ട് എന്ന് പറഞ്ഞ് ഭയങ്കര വാങ്ങി കൊടുക്കാനൊന്നും പറഞ്ഞില്ല. ലേബർ റൂമിൽ നിന്ന് എല്ലാവരും ഇറങ്ങി ഓടും, ഗേറ്റ് ഔട്ട്, അങ്ങനെയൊന്നും അല്ലത്. അതൊക്കെ ഒരു ശബ്ദത്തിൽ കഴിയുമെങ്കിൽ ആ പറഞ്ഞത് ചെറിയൊരു ശബ്ദം, കാരണം എന്തിനാ ആദ്യം കുട്ടിയുടെ കാതിലേക്ക് ഈ വചനം അങ്ങ് കേൾപ്പിച്ചാൽ രക്ഷപ്പെട്ട്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ബാക്കി പിന്നെ വാപ്പ വെളിയിപ്പുണ്ട്, സിഗരറ്റൊക്കെ വലിച്ചിട്ട് കാത്തിരിക്കുക, വാങ്ങി കുളിക്ക, റെഡിയായി നത്തിക്ക. എല്ലാരും അല്ല, ചിലര് ടെൻഷൻ അടിച്ചിട്ടാന്ന പറയുന്നത്, മൂന്ന് പാക്കറ്റ് സിഗരറ്റ് തീർത്ത്. ആയത്തുൽ കുർസി ഓതണ്ടേ, ഗർഭം ധരിച്ച ആ പെണ്ണ് ആ സമയത്ത് എന്തോതണം? ഗർഭം ധരിച്ച പെണ്ണ് പ്രസവത്തിന്റെ സമയത്ത് ഗർഭം എളുപ്പമാകാൻ ആയത്തുൽ കുർസി ഓതണം. പിശാചി വരുത്തേയില്ല, പിശാചി വരാതിരുന്ന പ്രസവം എളുപ്പം, ഓപ്പറേഷനിലേക്ക് പോകില്ല. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വേദന കൊണ്ട് പ്രയാസമാണെന്നറിഞ്ഞപ്പോ ആദരവായ പ്രവാചകന് പറയുകയാണ്, ഫാത്തിമ ഫാത്തിഹ ഓതണേ, ആയത്തുൽ കുർസി ഓതണേ, ഖുൽ ഹുവല്ലാഹു ഓതണേ, ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖും നാസും ഓതണേ. ഇങ്ങനെ ഓത് ആയത്തുൽ കുർസി, ഈ സൂറത്തുകൾ ഇങ്ങനെ ആവർത്തിക്കാം. പിശാച് അടുത്തോട്ട് വരൂല, റാഹത്തായിട്ട് പ്രസവിക്കാൻ പറ്റും. അത് തന്നെ ഒരു പൊടിക്കൈ പറഞ്ഞതാ. അതുപോലെ സൂറത്തുൽ ഇൻഷിഖാഖ് പ്രസവ സമയത്ത് ഓത്, സൂറത്തുൽ ഇൻഷിഖാഖ്. സഹോദരിമാരുണ്ടല്ലോ, അതുകൊണ്ടാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. പറയുമ്പോ ഇൽമ് ജനങ്ങൾക്ക് കിട്ടണം, അതിനു വേണ്ടിയിട്ടാണ്. സൂറത്തുൽ ഇൻഷിഖാഖ്, شقت وأذنت لربها وحقت وإذا الأرض مدت وألقت ما فيها وتخلت وأذنت لربها وحقت. ينجاي طوده റാഹത്താണ്, അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ പ്രസവത്തിന്റെ സമയത്ത് ഭർത്താവ് വെളിയിലിരുന്നിട്ട് ഓതിക്കൊണ്ടിരിക്കുക സൂറത്ത്. ഇതൊന്നും ഇല്ല, വേറെ ഹാൻഡിലാണ്, മസാല ദോശ വാങ്ങി കഴിക്കുകയാണ് പുള്ളിയുടെ ഉയരം. അവിടെ ഉണ്ടാവണം സ്ഥലത്ത്, അവിടെ തന്നെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് കറക്റ്റ് അവിടെ ഉണ്ടാകണം. ആദ്യം ബാങ്ക് കൊടുക്ക്, കാമത്ത് കൊടുക്ക്, ഈ ആയത്ത് ഓതി കൊടുക്കേത്. ഇത് നമ്മൾ അരമണിക്കൂർ പള്ളിയിലെ ഉസ്താദിനെ തപ്പി ഇവിടെ വരുമ്പോഴത്തേക്ക് കേറേണ്ട ശൈത്താനൊക്കെ കയറി കഴിക്കും. അല്ലാഹു ആക്കട്ടെ, ആദ്യം ഇത് കേൾപ്പിക്കണം, അല്ലാഹു അക്ബർ. അതാണ്
മനസ്സിലായില്ലേ? മക്കളെ സാലിഹാകാനുള്ള വഴിയായി പറഞ്ഞത്. ഇതങ്ങോട്ട് ആദ്യം ചെയ്ത പണി റാഹത്ത്, അത് നേരത്തെ മുതലേ തുടങ്ങേണ്ടതാണ്. അതുകൊണ്ടാണല്ലോ ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുമ്പോൾ തന്നെ എന്ത് വേണം, എന്ത് വേണം, ഔദും ബിസ്മിയും വേണം. ഹദീസാണത്. ഇദാ ജാമഅ അർ-റജുലു മഅ ഇംറാതിഹി ഇൻതവ ശൈത്താനു ഇഹ്ലി ലഹു ഫയുജാമിഉ മഅഹാ. ഇദാ ജാമഅ അർ-റജുലു മഅ ഇംറാതിഹി ബിഗൈരി ഇസ്മില്ലാഹ്, അല്ലാഹുവിന്റെ നാമം കൂടാതെ അഥവാ ഊദും ബിസ്മിയും ചൊല്ലാതെ ഒരു വ്യക്തിയൻ തന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടാൽ ഇൻതവ ശൈത്താനു ഇഹ്ലി ലഹു, അവന്റെ ജനനേന്ദ്രിയത്തിന്റെ അഗ്രഭാഗത്ത് പിശാച് ചുരുണ്ട് കിടക്കുമേ എന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി. ചുരുണ്ട് കിടക്ക, ആര്? പിശാച് ചുരുണ്ട് കിടക്ക. ഹദീസാണ്, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്, തള്ളിക്കളയാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്. ഫയുജാമിഉ മഅഹാ, നീ ഔദും ബിസ്മിയും ചൊല്ലാതെയാണ് അവളുമായി ബന്ധപ്പെടുന്നത് എങ്കിൽ അവിടെ ബന്ധപ്പെടുന്നത് യഥാർത്ഥത്തിൽ പിശാചാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. കാരണം ദ്വാരങ്ങൾ തുറക്കപ്പെടുന്ന സന്ദർഭത്തിൽ പിശാച് ഉള്ളിലേക്ക് കയറും, കയറാതിരിക്കാനുള്ള വകുപ്പാണ് നോക്കുന്നത്. ഇതൊക്കെ ഹദീസാണ്, ഇതൊക്കെ മുഅ്മിനിന് ഒരു കിലോമീറ്റർ പോകാനുണ്ട്. അവിടെ എത്തുമ്പോ ഇരിക്കുന്നതിന്റെ പ്രകാരം പതുക്കെ അല്പാൽപമായിട്ട് ഉയർത്തിക്കൊണ്ടുവരണം. കാരണം നിന്റെ അഴുറത്ത് വെളിവാക്കാൻ പാടില്ല. മുട്ടുപൊക്കളിന്റെ ഇടയിൽ പരിപൂർണമായി മറച്ചിരിക്കണം. നിന്റെ തുട അന്യ പുരുഷനെ പോലും കാണിക്കാൻ പാടില്ല. ഒരു പുരുഷന് അവന്റെ തുടഭാഗം മറ്റൊരു പുരുഷനെ പോലും അനുവാദമില്ലാതെ കാണിക്കാൻ പാടില്ല. നമ്മളിങ്ങനെ മടക്കി കുത്തിയിട്ടാണ് നടക്കുന്നത്. റമദാൻ മുഴുവൻ അങ്ങനെ നടന്നു. ഇനി താഴ്ത്തിയിട്ടെങ്കിലും മനസ്സിലാക്കണം. നമ്മൾ മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഇരിക്കുമ്പോൾ ഔദു ചൊല്ലണം, വേണ്ടേ? അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസി. ആൺ പിശാചുക്കളെ തൊട്ടും പെൺ പിശാചുക്കളെ തൊട്ടും കാവൽ തേടുന്നു. കാരണം രണ്ട് പിശാച് ഇവിടെ ഉണ്ട്, ആണും ഉണ്ട് പെണ്ണും ഉണ്ട്. അതുകൊണ്ടാണ് ബാത്റൂമിൽ കയറുമ്പോൾ മാത്രമല്ല അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ, വേറൊരിടത്തും ആൺ പിശാച് പെൺ പിശാചിനെ തൊട്ടും കാവൽ തേട്ടയില്ല. കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ചില സ്ത്രീകളുണ്ടല്ലേ ബാത്റൂമിൽ കയറിയ മൂന്നര മണിക്കൂറാണ് കുളിക്കാൻ കയറിയതാണ്, അല്ലാത്ത കുളി ഇറങ്ങൂല. കുറേ നേരം മണിക്കൂറുകളാണ്. പൈശാചികത ഉപദ്രവങ്ങൾ ഉള്ളത് കൊണ്ടാണ് അവർ ആ സമയം ചെലവഴിക്കുന്നത്. ചിലർക്ക് വസ്വാസാണ്, ആദ്യം ഭിത്തി മുഴുവൻ കഴുകി തേച്ചൊരച്ച് കഴുകിയിട്ട് ഇറങ്ങുള്ളൂ. ഫുള്ള് റെഡിയാക്കി ഇവർ ഇറങ്ങി വരുമ്പോ അറിയാൻ പറ്റും വെള്ളം മുഴുവൻ ടാങ്കിൽ തീർന്നിട്ട് പറഞ്ഞു. ഇപ്പൊ കൈകാലിട്ട് അടിച്ചിട്ട് കാര്യമില്ല, ഇത് തുടക്കത്തിൽ ശ്രദ്ധിക്കണമായിരുന്നു. നേരത്തെ ശ്രദ്ധിക്കേണ്ട പണിയാണ്. ഭാര്യയുമായി ബന്ധപ്പെടുന്നത് മുതൽ അവിടെ മുതൽ അല്ലേ നിങ്ങൾ പരമാവധി നേർച്ച നേരാതിരിക്കുക. നേർച്ച നേർന്നാൽ അതെന്താണ്? അത് വീട്ടും വേണം. കാണുന്നതിനൊക്കെ നേർച്ച. ഭർത്താവിനെ കൊണ്ട് വിമാപ്പള്ളിയുടെ മുന്നിൽ ഇരുത്തി തല മുട്ടയടിച്ചേക്കാം. എങ്ങനെയാണ് നേർച്ച? പാവം പിടിച്ചവനെ ഇടങ്ങേറും. ഉപ്പറ തല മുട്ടയടിച്ചേക്കാം. ഇങ്ങനെ ഇങ്ങനെ ആവശ്യമില്ലാത്തൊക്കെ നേർച്ച. ഉമ്മമാര് കാണുന്നതിനൊക്കെ തൊട്ടയിലും പിടിച്ചതിന് നേർച്ച നേര. അങ്ങനെ ആവശ്യമില്ലാത്ത നേരണ്ട. നമുക്ക് കഴിവാകുന്നതും പറ്റുന്നതും ഒക്കെ നമ്മൾ ഒരു പത്ത് ദിവസം നോമ്പ് പിടിക്കാൻ നേർച്ച തരികയാണ്, ഓക്കെ, അത് പറ്റത്തില്ല. ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നമ്മൾ ചെയ്യുള്ളൂ. അത് തന്നെ ഉടായ്പാണെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. മറിയം ബീവി റളിയല്ലാഹു അൻഹയെ കൊണ്ടുവന്ന് നേരെ ബൈത്തുൽ മഖ്ദിസിലേക്ക് വിട്ടു. ഉമ്മയാകുന്ന ഹന്നത്ത് ബീവി പള്ളിയിൽ കൊണ്ടുപോയിട്ടു. പള്ളിയിൽ അന്നത്തെ ചീഫ് ഇമാമാണ് ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാം. അവിടുത്തെ മെയിൻ ഇമാമാരാണ് സക്കരിയ നബി അലൈഹിസ്സലാം. സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ പെങ്ങളാണ് ഹന്നത്ത് ബീവി. ബന്ധമുണ്ട്. നേരെ പെങ്ങളല്ല, അല്ലാതെ അടുത്ത വകയിലുള്ള ബന്ധമാണ്. പെങ്ങളായിട്ട് അതുകൊണ്ട് തന്നെ നേരെ കൊണ്ടുവന്നയച്ചു. എന്നിട്ട് പറഞ്ഞതാ ഇവിടെ നോക്കിക്കോണോന്ന് പറഞ്ഞു. പിന്നെ നമ്മളെ ഏറ്റെടുത്തു. അങ്ങനെ സക്കരിയ നബി അലൈഹിസ്സലാം അതിനുവേണ്ടി നിലകൊള്ളുമ്പോ നാട്ടുകാർ വന്നിട്ട് പറഞ്ഞു, അതെ ഇത് പറ്റത്തില്ല, ഞങ്ങളുടെ ഹത്തീബിന്റെ മോളല്ലേ പെങ്ങൾ ഇവിടെ എടുക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളും കൂടെ അത് ബന്ധപ്പെട്ടതാ, ഞങ്ങൾക്കും കൂടെ നോക്കണം, ഞങ്ങൾക്കും കൂടെ അതിൽ ചെലവ് കൊടുക്കണം, അതിന്റെ കഫാലത്ത് ഞങ്ങൾ കൂടി തരണം. കഫാലത്ത് എന്നുള്ള പദം ആദ്യമായി രംഗത്ത് വരുന്നത് ഈ ഒരൊറ്റ മറിയം ബീവിയുടെ ചരിത്രത്തിലൂടെ. ഏറ്റെടുക്ക, അവരുടെ ചെലവ് മുഴുവൻ ഞങ്ങൾ ഏറ്റെടുത്തോളാം. 28 പേര് കടന്നു വന്നു. 28 പേര് വന്നിട്ട് പറഞ്ഞു, ഒറ്റ കുട്ടിയുടെ കാര്യത്തിലേ പറഞ്ഞ കേട്ടോ, ഒറ്റ കുട്ടിയുടെ ചെലവേറ്റെടുക്ക എത്ര പേര് വന്ന്? 28 പേര് വന്നു. ഇവിടെ ഇനി മുത്തല്ലികളെ ഇപ്പൊ ചോദിക്കും, അപ്പൊ ഒരേ കുട്ടിയുടെ പേര് 28 പേര് വരുമെന്ന്? 28 പേര് ഒരാൾക്ക് ചെലവ് കൊടുക്കാം, പള്ളിയുടെ ചെലവ് കൊടുക്കാം, ഒരു കുട്ടിയുടെ ചെലവ് കൊടുക്കാൻ വേണ്ടി 28 പേര് കയറി വരിക. ഖുർആൻ പറഞ്ഞ ചരിത്രമാണിത്, കെട്ടുകഥയല്ല, ഖുർആൻ പറഞ്ഞതാണ്.
സക്കരിയ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ വിട്ടുതരൂല, എന്റെ ബന്ധുവും കൂടിയാണ്, അതുകൊണ്ട് ഞാൻ എന്തായാലും മറിയമ്മയെ വിട്ടുതരൂല, എനിക്കും നോക്കണം. അപ്പൊ 29 എന്ത് ചെയ്യും? എല്ലാവരും പറഞ്ഞ, കുട്ടിയെ ഞാൻ ചെലവ് കൊടുക്കാം, എല്ലാവരും കൂടി ചെലവ് കൊടുക്കാം, കുട്ടി ഒറ്റയ്ക്ക് നിന്നിട്ട് ഇതെല്ലാം കൂടി കഴിച്ചിട്ട് ഇടങ്ങേറാവൂല. അപ്പൊ പറയും, നമുക്കെന്നാ നറുക്കിടാം, ഇസ്ലാമിൽ ആദ്യമായി നറുക്കിടുന്ന പരിപാടി തുടങ്ങാൻ. സക്കരിയ നബി അലൈഹിസ്സലാം പറഞ്ഞു, എല്ലാവരുടെയും പേനയും എടുക്കാൻ പറഞ്ഞു. എല്ലാരും പേന കൈക്ക് പിടിച്ചോ? ആ പിടിച്ചു. പ്ലാസ്റ്റിക് പേന ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം, അതൊന്നും ഇല്ല, നല്ല കനമുള്ള പേന. എന്നിട്ട് എല്ലാവരും നദിയുടെ തീരത്ത് വന്നിട്ട് ബിസ്മില്ലാഹ് അങ്ങോട്ട് തൊള്ളാൻ പറഞ്ഞു. നദിയിലേക്ക് ഇറങ്ങി, ആരുടെ പേനയാണോ കരയിലേക്ക് തിരിച്ചു വരുന്നത്, അവർക്ക് മറിയം ബീവി റളിയല്ലാഹുവിനെ പോറ്റാനുള്ള അനുവാദമുണ്ട്. കഫാരത്ത് അവർക്കാണ്. ഖുർആൻ പറഞ്ഞ ചരിത്രമാണ് ഇത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാമും കൂടെയുള്ളതാകുന്ന ബാക്കിയുള്ള 28 പേരും 29 പേരും ടോട്ടൽ എല്ലാരും വന്നു. നേരെ പേന കയ്യിലെടുത്തു, ബിസ്മില്ലാഹ് എല്ലാവരുടെയും കൊണ്ടിട്ടു. തിരിച്ചു കയറി വന്നത് ആരുടെ മാത്രം? സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ പേന. ബാക്കിയുള്ളവരുടെ പേന കൂടി പോയി, ഇവിടെ വന്നുപോലുമില്ല. അവസാനം സക്കരിയ നബി അലൈഹിസ്സലാം കുട്ടിയെ ഏറ്റെടുത്തു. അതാണ് ഖുർആൻ പറഞ്ഞത്. ഖുർആൻ പറഞ്ഞു കേട്ടില്ലേ, വഖഫലഹ സക്കരിയ. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ചെലവ് പരിപൂർണമായി ഏറ്റെടുത്തത് സക്കരിയ നബി അലൈഹിസ്സലാമാണ്. പള്ളിയുടെ ഒരു ഭാഗത്ത് വെളിയിലായിട്ട് നല്ല ഒരു ആരാധനയ്ക്ക് വേണ്ടി ഒരു മഠം സക്കരിയ നബി അലൈഹിസ്സലാം സ്ഥാപിച്ചു. അദ്ദേഹം ഇവിടെ ഇബാദത്ത് എടുത്തു, മെഹ്റാബ് കെട്ടിക്കൊടുത്തു, നിസ്കരിക്കാനുള്ളതാകുന്ന ഒരു സ്ഥലം ഇവിടെ കരിച്ചോളം, ഇബാദത്തൊക്കെ ഇവിടെ. ശരി, വളരെ സന്തോഷം മറിയം ബീവി. മറിയം ബീവി റളിയല്ലാഹു അൻഹ ഇവിടെ ഇബാദത്തുമായി കഴിഞ്ഞോടി. കുല്ലമാ ദഖല അലൈഹ സക്കരിയൽ മിഹ്റാബ് വജദ ഇൻദഹ റിസഖാ. സക്കരിയ നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ടതാകുന്ന സഹോദരിയുടെ മകളാണല്ലോ എന്ന് മനസ്സിലാക്കി, തന്നിലാണല്ലോ അവളുടെ ചെലവ് എന്ന് മനസ്സിലാക്കി, ബഹുമാനപ്പെട്ടവർ ഇടക്കിടക്ക് ചെല്ലുവയാണ്, ചെല്ലുവയ ഭക്ഷണം നൽകാൻ വേണ്ടി ചെല്ലുവയാണ്. സുബ്ഹാനല്ലാഹ്, കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ്, ഏത് സമയത്തും രാവിലെയും വൈകുന്നേരവും സക്കരിയ നബി അലൈഹിസ്സലാം ഭക്ഷണവുമായി കയറി ചെല്ലുമ്പോഴൊക്കെ വജദ ഇന്ദഹ റിസഖാ, മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ഭക്ഷണമുണ്ട്, ഭക്ഷണമുണ്ട്. ചില സമയത്തുനല്ല, കുല്ലമ എപ്പ കേറി ചെന്നാലും, എപ്പ ഫുഡുമായിട്ട് ചില ഫുഡ് അദ്ദേഹത്തെ ഏൽപ്പിച്ചതാ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാനല്ലാതെ വേറൊരു ഒറ്റ വ്യക്തിയും ഇവിടെ വരാനും പാടില്ല, വേറെ ഫുഡ് കൊടുക്കാൻ. ശരി, ഓക്കെ, അങ്ങനെ സമ്മതിച്ചിട്ടാണ് അദ്ദേഹം ഈ പണിക്ക് ഏറ്റെടുത്തത്. ഫുഡുമായിട്ട് കയറി ചെല്ലുമ്പോഴൊക്കെ മറിയം ബീവി റളിയല്ലാഹു അൻഹ നല്ല ഫുഡ്, വിഭവ സമൃദ്ധമായ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുക. ഇതെവിടുന്ന് കിട്ടും? എത്രത്തോളം മുഫസ്സിരികൾ പറയുന്നു, അതിശക്തമായ ചൂടുള്ള കാലഘട്ടത്തിൽ മാത്രം ഉണ്ടാകുന്ന കായ്കനികൾ, ഫലങ്ങൾ നല്ല തണുപ്പുള്ള സീസണിൽ മറിയം ബീവിയുടെ കയ്യിൽ കണ്ടിട്ടുണ്ട്. ആര്? സക്കരിയ നബി അലൈഹിസ്സലാം. എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഒരിക്കലും എവിടെ ഉണ്ടാവൂല, നല്ല തണുപ്പിന്റെ സമയമാണ്. ചൂടുള്ള സമയത്ത് മാത്രം ഉണ്ടാകുന്ന സാധനം മാങ്ങ അപ്പോൾ കിട്ടുക, അവരുടെ കയ്യിൽ കിട്ടുന്നത്. നല്ല ചൂടുള്ളതാകുന്ന സമയത്ത് കയറി ചെല്ലുമ്പോഴോ തണുപ്പുള്ള സമയത്ത് മാത്രം ഉണ്ടാകുന്ന കായ്കനികളൊക്കെ മറിയം ബീവിയുടെ കയ്യിൽ. അപ്പൊ മനസ്സിലായി, ഇത് ഈ നാട്ടിൽ നിന്ന് കിട്ടിയതേ അല്ല. നാട്ടുകാരും കൊണ്ടേ കൊടുത്താണെങ്കിൽ അത് ഈ സമയത്തുള്ള ഫ്രൂട്ട്സ് ആകുന്ന കരുത. ഇത് ഈ നാട്ടിൽ നിന്ന് കിട്ടിയിട്ടേ ഇല്ല, വേറെ ആരും അവിടെ കയറി വരാനും പറ്റൂല. അങ്ങനത്തെ സ്ഥലമാണ്. എന്താണ് ഇത് സംഭവം? സക്കരിയ നബി അലൈഹിസ്സ ഇതിങ്ങനെ സ്ഥിരമായി കണ്ടപ്പോ അദ്ദേഹം ചോദിച്ചു. ഒന്ന് രണ്ട് വട്ടമൊക്കെ ആയപ്പോ ആരാണ്ട് കൊടുത്താന്നൊക്കെ മനസ്സിലാക്കിയത്. പക്ഷെ ഇത് സ്ഥിരമായിട്ട് ഇത് കാണാൻ തുടങ്ങിയപ്പോ അല്ലാ, ഇത് വേറെ ഇവിടെ നിന്ന് വന്നതാ. അതുകൊണ്ട് അദ്ദേഹം ചോദിക്കാൻ തയ്യാറായി. നിനക്കെവിടുന്നാണ് ഈ പലവർഗങ്ങൾ കിട്ടുന്നത്? ഒരാള് പോലും കടന്നു വരാത്ത ഈ റൂമിലേക്ക് നിനക്കെവിടുന്നാണ് ഈ പലവർഗങ്ങൾ കിട്ടിയത്? കാല തുഹുവ മിൻ ഇൻദില്ലാ,
മറിയം ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഇതെനിക്ക് അല്ലാഹു നൽകിയതാണ്, അല്ലാഹു നൽകിയതാ, ഇത് പടച്ച റബ്ബിന്റെ സൗരത്തിൽ നിന്ന് അവൻ നൽകിയതായ കൈകനികളാ, സ്വർഗത്തിനാകുന്ന കൈകനികളാണ്. പഠിച്ചു വെക്കണേ മുക്കുന്നത്തുള്ള സഹോദരിമാരെ, പഠിച്ചു വെക്കുന്ന പാഠമാണ് ചെറുപ്പക്കാരാ, യുവത്വത്തിലേക്ക് കാലൂന്നിയതാകുന്ന സഹോദരിയാകുന്ന മറിയം ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഭൂമിയിൽ വെച്ചുകൊണ്ട് തന്നെ ബൈത്തുൽ മഖ്ദസിന്റെ പരിസരത്തുള്ള റൂമിൽ വെച്ചുകൊണ്ട് തന്നെ സുന്ദരമായ ആഹാര പാനീയങ്ങൾ നൽകുകയാണ്. ദുനിയാവിലെ അല്ല, ആഖിറത്തിലെ സ്വർഗത്തിലേതാകുന്ന പലവർഗങ്ങൾ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് കഴിച്ചതാകുന്ന മഹിതയാണ് ബീവി മറിയം റളിയല്ലാഹു അൻഹാ. മറിയം ബീവി റളിയല്ലാഹു അൻഹാ സാധാരണ പെണ്ണായി മറിയം ബീവിയെ കാണരുതേ, കാണരുതേ. മറിയം ബീവി ഞെട്ടിത്തെറിച്ചിരിക്കുന്ന അമ്മാവനോട് പറയുവയാ, ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ഉദ്ദേശിച്ചവർക്ക് വേണ്ടുന്ന വിധത്തിൽ കൊടുക്കുന്നവനാ, കണക്കില്ലാതെ പടച്ച റബ്ബ് നൽകുമേ നൽകുമേ. അല്ലാഹു എന്നെ അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് റൂമിലിരുന്നു കൊണ്ട് ബൈത്തുൽ മഖ്ദസിന്റെ പരിസരത്തിലുള്ള റൂമിലിരുന്നു കൊണ്ട് പടച്ചറപ്പിന് വേണ്ടി ഇബാദത്ത് എടുത്തതാകുന്ന ചെറിയ മകൾക്ക് വരെ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിന്റെ കൈകനികൾ കൊടുത്തു എന്ന് പറയുമ്പോ മുസ്ലിമേ മുസ്ലിമത്തേ, 30, 40, 50, 60, 70 വയസ്സ് വരെ ജീവിച്ചതാകുന്ന ഉമ്മമാരല്ലേ, പരിശുദ്ധമായ റമദാൻ എത്ര വർഷമായി നീ നോമ്പ് നോക്കുകയാ, റമദാൻ കൊണ്ട് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ടോ ഉപ്പാ, സാധിച്ചിട്ടുണ്ടോ ഉമ്മാ? പകൽ മുഴുവനും നോമ്പ് പിടിച്ച് രാത്രിയിൽ മുഴുവനും നമസ്കാരത്തിലായി കഴിഞ്ഞുകൂടിയതാകുന്ന മറിയം ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നോമ്പ് തുറക്കാൻ സ്വർഗീയമാകുന്ന വിഭവങ്ങൾ കൊടുത്തുവെങ്കിൽ എത്ര വലിയ സൗഭാഗ്യമാണ്, സൗഭാഗ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയെ അറിഞ്ഞ ആരാധിച്ചപ്പോൾ പടച്ചറപ്പ് കൊടുത്തതാണ് കൊടുത്തതാ. ഈ മറിയം ബീവി ഒരു സാധാരണ പെണ്ണല്ല, പെണ്ണല്ല. ലോകത്തുള്ളതാകുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് വരെ ലോകത്ത് കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ മുഴുവൻ വിശ്വാസികൾക്കും ഉമ്മത്ത് മുഹമ്മദിനും അല്ലാഹുവിന്റെ റസൂല് ഖുർആനിനോട് ഏറ്റവും വലിയ ഉപമയായി പറഞ്ഞത് രണ്ട് സ്ത്രീകളെയാണ്, സ്ത്രീകളെയാണ്. മുഅ്മിനീങ്ങൾക്ക് ഉപമയായി അല്ലാഹു പറഞ്ഞത് രണ്ട് സ്ത്രീകളാണ്, ഒന്ന് ഫിർഔനിന്റെ ഭാര്യയായ ആസിയ ബീവിയാണ്, ആസിയ ബീവിയാണ്. ഫിർഔനിനെ കൊണ്ട് അവിശ്വസിച്ചതിന്റെ പേരില്, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചതിന്റെ പേരില് ചുട്ടുപഴുത്ത മണലാരണ്യത്തിലേക്ക് മലർത്തി കടത്തി അവരുടെ ഗുഹ്യഭാഗത്തേക്ക് കമ്പി കുത്തിയിറക്കിയപ്പോ മഹദി അവരുകൾ വിളിച്ച് പറയുകയാണ്, എന്നെ ഈ അക്രമികളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ, എന്നെ ഈ അക്രമികളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. സ്വന്തം ഭർത്താവാകുന്ന ഫിറൗന് റംസീസ് രണ്ടാമൻ ഇതാ കുഹ്യഭാഗത്തേക്ക് കൊണ്ടുവന്ന് കത്തിയിടിച്ച് താഴ്ത്തുമ്പോ വേദന കൊണ്ട് പൊളയുന്നതാകുന്ന ആസിയ ബീവി വിളിച്ച് പറയുന്ന അല്ലാ, എന്നെ ഈ അക്രമികളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ, എനിക്ക് ആഹ്റം റാഹത്താക്കണേ അല്ലാ, നജ്നി മിൻ ഫിർഔന വഅമലിഹി വനജ്നി മിൻ അൽഖൗമി ളാലിമീൻ. ഫിർഔനിനെയും അവന്റെ കൂട്ടാളികളിൽ നിന്നും എന്നെ നീ സംരക്ഷിക്കണേ അല്ലാ. തീർന്നില്ല, തീർന്നില്ല, എനിക്ക് സുന്ദരമായ സ്വർഗത്തിൽ ഒരു ഭവനം എനിക്ക് നൽകണേ അല്ലാ. റബ്ബി ബിനി ദക ബൈതൗ ഫിൽ ജന്ന,
സ്വർഗത്തിൽ എനിക്കൊരു മനോഹരമായ വീട് നൽകണേ അല്ലാ. ഈ ദുനിയാവിൽ ഫിറഔനിന്റെ കൊട്ടാരത്തിൽ വസിച്ചവളാണ് ഞാൻ, പക്ഷേ നിന്നെ വിശ്വസിച്ചത് മുതൽ ഒരു അനുഭൂതികളും ആസ്വാദനങ്ങളും എനിക്ക് വേണ്ട അല്ലാ. ദുനിയാവ് പരിപൂർണമായി ഞാൻ പരിത്യജിച്ചു, എനിക്ക് ആഹാരം മതി റബ്ബേ. എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തി എന്റെ ഭർത്താവ്, എന്നെ വല്ലാതെ നോവിക്കുന്നു ഈ ഭർത്താവ്. ഇദ്ദേഹത്തിന്റെ അക്രമത്തിൽ നിന്നും ഇദ്ദേഹത്തിന്റെ കൂട്ടാളികൾ ആക്രമത്തിൽ നിന്നും എന്നെ നീ സംരക്ഷിക്കുകയും എനിക്ക് സ്വർഗത്തിൽ ഒരു മനോഹരമായ വീട് നൽകുകയും ചെയ്യണേ അല്ലാ. ബഹുമാനപ്പെട്ട ആസിയ ബീവിയെ കുറിച്ച് ഖുർആൻ പറയുകയാ, അവർ മുഅ്മിനീങ്ങൾക്ക് ഉപമയാണ് ഉപമയാണ്. തീർന്നില്ല തീർന്നില്ല. ومريم ابنت عمران ഇമ്രാനിന്റെ മകളായ ഖതീബിന്റെ മകളായ മറിയം ബീവിയെ നിങ്ങൾ സ്മരിക്കണേ. അവർ നല്ല മഹിളയാണ് മഹിളയാണ്, മുഅ്മിനീങ്ങൾക്ക് ഉപമയാണ് ഉപമയാ. ലോകത്തുള്ള സർവസത്യവിശ്വാസികൾക്കും മുഅ്മിനീങ്ങൾക്കും ആണുങ്ങൾക്കും പഠിക്കാനുള്ള മാതൃകയാണ് മറിയം ബീവിയിലുള്ളതെന്ന് വിശുദ്ധമായ ഖുർആൻ. എന്റെ അവർക്കുള്ള ഗുണം നാല് ഗുണങ്ങളാണ് അല്ലാഹു പറഞ്ഞത്. ആദ്യമായി അല്ലാഹു പറഞ്ഞത് ഈ വിശുദ്ധമായ റമദാനിൽ എടുത്ത് ചർച്ച ചെയ്യേണ്ടതാണ്, അഹ്സനത്തു ഫർജഹ, തന്റെ ഗുഹ്യത്തെ പരിപൂർണമായി സംരക്ഷിച്ചവരാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹാ. ഒരന്യ പുരുഷന്റെ മുന്നിൽ തന്റെ ശരീരത്തെ നൽകാൻ തയ്യാറായിട്ടില്ല ബീവി മറിയം എന്ന് വിശുദ്ധമായ ഖുർആൻ. ونفخنا فيه من روحنا അള്ളാഹു പറയുകയാണ് നമ്മുടെ ആത്മാവ് ബഹുമാനപ്പെട്ട ജിബ്രീലിലൂടെ നാം അവരുടെ പോക്കറ്റിലൂടെ ഊതിയെ അവർക്ക് ഗർഭം ധരിപ്പിച്ചുവേ. അവർക്ക് ഭർത്താവില്ല, അവർക്ക് മകനെ നാം സമ്മാനിക്കുകയാ. ഒരു സ്ത്രീയുടെ ആവശ്യമില്ലാതെ, ഒരു പുരുഷന്റെ ആവശ്യമില്ലാതെ ഞാനിതാ അവർക്കിതാ ഗർഭം ധരിപ്പിക്കുകയാണ്. ഒരു പുരുഷന്റേതാകുന്ന ഒരു പുരുഷന്റെ ആവശ്യമോ ഒരു പെണ്ണിന്റേതാകുന്ന ആവശ്യമോ രണ്ടുപേരുടെയും ഇന്ദ്രിയ തുള്ളികളുടെ കൂടിച്ചേരലുകളോ ഒന്നും തന്നെ വേണ്ടാതെ നമ്മുടെ ആത്മാവിൽ നിന്ന് ജിബ്രീല് മുഖേന അവരുടെ പോക്കത്തിന്റെ ഉൾഭാഗത്തേക്ക് നാം ഊതുകയാണ്. തീർന്നില്ല തീർന്നില്ല. വസദഖത ബികലിമാതി റബ്ബിഹ വകുതുബിഹി, അല്ലാഹു എന്ത് പറഞ്ഞു അത് പരിപൂർണമായി അനുസരിക്കുന്നവരായിരുന്നു ബീവി മറിയമെന്ന് വിശുദ്ധമായ ഖുർആൻ. ഇറക്കപ്പെട്ട കിതാബ് കൊണ്ട് അണിവിട വ്യതിചലിക്കാതെ ആ കിതാബ് അനുസരിച്ചുകൊണ്ട് മുറുകെ പിടിച്ചതാകുന്ന മഹിളയാ ബീവി മറിയമെന്നും വിശുദ്ധമായ ഖുർആൻ. വകാനത്ത് മിനൽ ഖാനിതീൻ, പടച്ച റബ്ബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവേ എന്നെ നീ സംരക്ഷിക്കണേ അല്ലാ, എനിക്ക് കാവലാളാകണേ അല്ലാ എന്ന് അല്ലാഹുവിലേക്ക് നമ്ര ശിരസ്കയായി സദാസമയം പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലകൊണ്ടതാകുന്ന മഹിളയാണ് ബീവി മറിയമെന്നും വിശുദ്ധമായ ഖുർആൻ. സ്വന്തം ശരീരത്തെ കാത്തതിന്റെ കോലം സൂറത്ത് മറിയമിലൂടെ അല്ലാഹു പറയുകയാണ്, വൽഖുർ ഫിൽ കിതാബി മറിയം, നബിയേ നബിയേ ഈ മറിയമിനെ ഒന്ന് പറഞ്ഞു കൊടുക്കണേ സമൂഹത്തിന്. മുക്കുന്നത്തുള്ളതാകുന്ന മന്നാനി യത്തീംഖാനയുടെ പരിസരത്ത് ഒരുമിച്ച് കൂടിയിട്ടുള്ള ആയിരങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണേ നബിയേ വൽഖുർ ഫിൽ കിതാബി മറിയം. മറിയമെന്ന് പറയുന്ന പെണ്ണാരെന്നറിയുമോ? തബദത് മിന്നഹ്ലിഹ മകാന ശർഖിയ, ലബനാന്റെ പരിസരത്തുള്ളതാകുന്ന കിഴക്ക് ഭാഗത്തുള്ള ഒരു ഭാഗത്തേക്ക് ഒറ്റയ്ക്ക് പോയി ഒരു റൂമുണ്ടാക്കി ആ ടെന്റിനുള്ളിൽ നിലകൊണ്ടുകൊണ്ട് പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞിരുന്ന പെണ്ണാണ് ബീവി മറിയമെന്ന് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണേ പറഞ്ഞു കൊടുക്കണേ. ഫത്തഖദത് മിൻ ദൂനിഹിം ഹിജാബ,
ജനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി ആളുകൾക്കിടയിൽ നിലകൊള്ളാതെ ഒറ്റയ്ക്ക് നിലകൊണ്ടുകൊണ്ട് നോമ്പ് നോറ്റുകൊണ്ട് രാത്രി നിസ്കരിച്ചുകൊണ്ട് നിലകൊണ്ട മഹിളയാണ് ബീവി മറിയമെന്ന് വിശുദ്ധമായ ഖുർആൻ. ഫഅർസൽനാ ഇലൈഹാ റൂഹനാ, റൂമിൽ നിലകൊള്ളുന്ന സമയത്ത് നാം അവളിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനെ നിയോഗിക്കുകയാ. മനുഷ്യകോലത്തിൽ ജിബ്രീലിനെ പറഞ്ഞു വിടുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ആ റൂമിനുള്ളിലേക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോ ബീവി മറിയം അന്താളിക്കുകയാണ്. ഉടനെ തന്നെ ബീവി മറിയം പറയുകയാണ്, അന്യരാകുന്ന ചെറുപ്പക്കാരന്റെ, യുവകോമളന്റെ, സുന്ദരനാകുന്ന വ്യക്തിയുടെ ഒരു ചെരുപ്പടി ശബ്ദം കേട്ടപ്പോൾ തന്നെ ബീവി മറിയം ഉടനെ തന്നെ പറയുകയാണ്, ആരാണ് നീ, എന്തിനിവിടെ വന്നു? ഇന്നി ഔദു ബിർറഹ്മാനി മിൻക ഇൻ കുന്ത തഖിയാ. റഹ്മാനായ റബ്ബിനോട് ഞാൻ കാവല് തേടുകയാണ്. നീ യഥാർത്ഥ മുത്തഖിയാണ് എങ്കിൽ പുറത്തു പോകണേ, പുറത്തു പോകണേ. അഥവാ മുത്തഖിങ്ങൾ അന്യ പെണ്ണമായി റമദാനിൽ ചാറ്റ് ചെയ്യാൻ പോകില്ല. കാരണം മുത്തഖിയാണോ അന്യ പെണ്ണമായി സംസാരിക്കാൻ പോലും പോകില്ല. റമദാനിൽ അനാവശ്യമായ ഭാഷണത്തിന് മുതിരില്ല, മുതിരില്ല. ഇൻകുന്ത തഖിയാ, നീ യഥാർത്ഥ മുത്തഖിയാണോ? ഔദു ബിർറഹ്മാൻ, റഹ്മാനായ റബ്ബിനോട് നിന്നെ തൊട്ട് ഞാൻ കാവൽ തേടുകയാണ്. പുറത്തു പോകണേ, പുറത്തു പോകണേ, പുറത്തു പോകണേ എന്ന് മറിയം ബീവി റളിയല്ലാഹു അൻഹ നിർബന്ധിച്ചുവെന്ന് വിശുദ്ധമായ ഖുർആൻ. ജിബ്രീൽ അലൈഹിസ്സലാമാണ് വന്നത്, പക്ഷേ മനുഷ്യന്റെ കോലത്തിലാണ് വന്നത്. അതുകൊണ്ട് തന്നെ മറിയം ബീവി പുറത്തു പോകാൻ പറയുകയാ. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യ കോലത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്, ഇന്നമ അന റസൂലു റബ്ബിക് ലിഅഹബ ലക ഗുലാമൻ സക്കിയ. ഞാൻ നിന്നിലേക്ക് നിയോഗിക്കപ്പെട്ടതായ ദൂതനാണ്, ഞാനൊരു മലക്കാണ്, ജിബ്രീൽ എന്ന മലാകയാണ്. അമ്പിയാക്കളിലേക്ക് മാത്രം നിയോഗിക്കപ്പെട്ടതായ ഒരു മലക്കിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പെണ്ണിലേക്ക് നിയോഗിച്ചിട്ടുണ്ട് എങ്കിൽ അത് ബീവി മറിയമാണ്. മറിയമാണ്, ആ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ലി അഹബ ലക ഗുലാമൻ സക്കിയ, പരിശുദ്ധനായ സാലിഹായ ഒരു പൊന്നുമോനെ നിനക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന് ജിബ്രീൽ പറഞ്ഞതായി വിശുദ്ധമായ ഖുർആൻ. നിനക്ക് നല്ലൊരു പൊന്നുമോനെ തരാൻ വരിക, പരിശുദ്ധനായ സക്കിയ എന്ന് പറഞ്ഞ തസ്കിയത്തിന്റെ വാക്കാണ് സക്കിയ, നല്ല പരിശുദ്ധനായ ഒരു മകനെ തരാൻ. കാരണം പരിശുദ്ധി പെടുത്തി ഇവിടെ ആര്? ഈ കുട്ടി വരാൻ പോകുന്ന കുട്ടിയുടെ ഉമ്മ, ഉമ്മാടെ ഉമ്മ ഹന്നത്ത് ബീവി നേരത്തെ തന്നെ കാവൽ തേടിയിട്ടുണ്ട്. കുട്ടി ജനിച്ചപ്പോ തന്നെ എന്ത് പറഞ്ഞു? ഇന്നി ഔദു ബിർറഹ്മാനി മിൻക ഇൻ കുന്ത തഖിയ, അല്ലാഹുമ്മ ഇന്നി ഉഈദുഹാ ബിക വ ദുല്ലിയതഹാ മിനശ്ശൈത്താനിർ റജീം. പിശാചിനെ തൊട്ട് കാവല് തേടിയിട്ട വിട്ടത്, അതുകൊണ്ട് തന്നെ പിന്നെ ഇവിടെ രക്ഷപ്പെടും. അതുകൊണ്ട് മക്കൾക്ക് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ശൈത്താൻ കാണിക്കും, രാത്രി കിടന്ന് ഭയങ്കര കരച്ചിലും ബഹളവും. ഇപ്പൊ എന്ത് ചെയ്യണം എന്നറിയോ? വിളിച്ചിട്ട് വലത്തേക്കാദ്യം ബാങ്ക് കൊടുക്കണം. അതിന് ആദ്യം ബാങ്ക് കൊടുക്കാൻ പഠിക്കണം, നാളെ മുതൽ എഴുതി പഠിച്ചു. അതറിയാൻ മേല എപ്പോഴും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, വീണ്ടും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ഇതന്നെ കളി. പത്ത് വട്ടം പറഞ്ഞുകൊണ്ടിരിക്കും എന്നിട്ട് തീരുന്നില്ല. കുല്ലായുൽ കാഫിറും പണ്ട് ഒരാൾ ഓതിയിട്ട് തീരുന്നില്ല, അതേ അവസ്ഥ. ബാങ്ക് കൊടുക്കാൻ പോലും അറിയാത്തവർ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇല്ലാന്നല്ല, ഒന്ന് പറഞ്ഞു നോക്കൂ. ബാങ്ക് കൊടുക്കാനല്ല, ഈ ഇരിക്കുന്നതിൽ ഉസ്താദുമാരും മുത്തല്ലിമീങ്ങളും സജ്ജനങ്ങളും ഒഴിച്ച് ബാക്കി ചില ആളുകൾക്ക് അലിഫുബ ചോദിച്ചാൽ പോലും ആ 28 അക്ഷരം പൂർത്തീകരിച്ച് പറയും. നിങ്ങൾ തന്നെ മനസ്സിൽ ഇപ്പൊ പറഞ്ഞു വയ്ക്കും, ജീമ ഹാ ഹാ അതിനപ്പുറത്തോട്ട് കിട്ടത്തില്ല. മദ്രസേ പോകേണ്ടി വരും ആദ്യം. ആണ് നമ്മുടെ അവസ്ഥ. അലിഫുബ വരെ പറയാൻ കിട്ടൂല, കിട്ടൂല. ശരിയല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ?